കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കാരണം വളരെ പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകൾ നമ്മുടെ ഈ സദസ്സിൽ വെച്ച് നടക്കുകയാണ് ഒന്ന് നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ഹോം ലാബ് സജ്ജീകരിച്ച സമ്പൂർണ്ണ ഹോം ലാബ് സജ്ജീകരിച്ച സ്കൂളായി നമ്മുടെ സ്കൂൾ പ്രഖ്യാപിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ഓൺലൈൻ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനവും ഇന്ന് നടക്കുകയാണ് ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ നെടുന്തൂണും എല്ലാ കാര്യങ്ങളിലും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർക്കാണ് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഈ ഓൺലൈൻ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന എം ഇ രമേശ് സാറിനാണ് എൻ്റെ പ്രിയ സുഹൃത്തായ എം ഇ രമേശ് സാറിന് സാർ സബ് ജില്ലാ കൺവീനറാണ് ശാസ്ത്രമേളയുടെ സബ് ജില്ലാ കൺവീനറായ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ആശംസകൾ അർപ്പിക്കാനെത്തിയ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമെല്ലാമായ മാനേജർ ഫാദർ തോമസ് ഇടയാലച്ചനും അതുപോലെ പി ടി എ പ്രസിഡൻ്റായ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന പി ടി എ പ്രസിഡൻ്റ് ശ്രീ റോയി പുല്ലാട്ട് അവറുകൾക്കും വിദ്യാർത്ഥി പ്രതിനിധിയായി എത്തുന്ന ആശംസകൾ അർപ്പിക്കാൻ എത്തുന്ന ദക്ഷ ധാർമ്മികനും നന്ദി അർപ്പിക്കുന്ന ശൈലമ്മ ടീച്ചറിനും എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എ ജെ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയ വിദ്യാർത്ഥികളെ അധ്യാപകരെ ഇന്നൊരു സാക്ഷാത്കാരത്തിൻ്റെ ദിനമാണ് നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ വീടുകളിൽ ഒരു സയൻസ് ലാബുകൾ നിർമ്മിക്കുകയും സമ്പൂർണ്ണ ഹോം ലാബ് സ്ഥാപിച്ച വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രഖ്യാപനം എന്നീ വേദിയിൽ വെച്ച് നടക്കുകയുമാണ് ഈ ചടങ്ങിൽ നമ്മോട് ഒന്നിച്ചുള്ളത് സബ് ജില്ലയുടെ സയൻസ് കൺവീനറായ രമേശും സാറാണ് നമുക്കറിയാം ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ ഓരോ തലത്തിലും സയൻസ് അത് തന്നെയാണ് നമ്മെ ജീവിതം നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് സയൻസിൽ അവബോധമുണ്ടാക്കാൻ അത് ഏറെക്കുറെ നമ്മൾ മുൻപോട്ട് പോയി എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഈ സയൻസ് ലാബ് പദ്ധതിയിൽ പങ്കെടുത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിൽ അവർ സജ്ജമാക്കിയിരിക്കുന്ന ലാബുകൾ അവിടെ നടത്തുന്ന പരീക്ഷണങ്ങൾ എല്ലാം തന്നെ കൃത്യമായി നമ്മോട് പറയുന്നു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ അവബോധം അങ്ങനെയുള്ള ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ച് ഉണ്ട് ഇനി വരുന്നൊരു ലോകം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4 കഴിഞ്ഞു 5 ലോകമെന്ന് പറയുന്നത് കൃത്യമായി സയൻസിലൂടെ മാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവബോധമില്ലാത്ത ഒരു ഔട്ട്ഫിറ്റായി പോകുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് ഈ ചടങ്ങിൽ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഞാൻ നൽകുകയാണ് ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുകയാണ് എന്താണോ ഇത്തരം ഒരു സംരംഭം കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സയൻസ് അധ്യാപകരും എല്ലാം ഉദ്ദേശിച്ചത് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങളെ പ്രയത്നിക്കുക നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഓരോ വികാസങ്ങളെയും ഓരോ സംഭവങ്ങളെയും നിങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുക ഏതെല്ലാം രീതിയിൽ ശാസ്ത്രവുമായി അതിന് ബന്ധമുണ്ട് എന്നുള്ളത് അടയാളപ്പെടുത്തുക അതിൽ ഗവേഷണം നടത്തി മുമ്പോട്ട് പോവുക ദൈവം സഹായിക്കട്ടെ ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എത്തുകയാണ് ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ഹെഡ് മാസ്റ്റർ ടി ടി മൂസ മാസ്റ്റർ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്ന ആദരണീയ മാനേജർ ഫാദർ തോമസ് ഇടേൻ പി ടി എ പ്രസിഡന്റ് റോയ് പുല്ലാട്ട് പ്രിയ വിദ്യാർത്ഥി
ദാക്ഷ് ധാർമ്മിക്, ഫസ്റ്റ് അസിസ്റ്റന്റ് ഷിജി മാഡം, സെയിൽസ് ക്ലബ് കൺവീനർ ശൈലമ മാഡം, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ സ്വായത്തമാക്കിയ ആധുനിക സാങ്കേതികതയുടെ സഹായത്തോടെ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നഷ്ടബോധങ്ങൾ സമ്മാനിച്ചിരിക്കുകയാണ് ഈ കൊറോണ കാലഘട്ടം. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ അകന്ന് വീടുകളിൽ അടച്ചിടപ്പെട്ട അവസ്ഥ എന്നത് ഒരു വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഹൈടെക് സങ്കേതങ്ങളുള്ള നമ്മുടെ ക്ലാസ് മുറികളും നവീകരിക്കപ്പെട്ട ലാബുകളും ലൈബ്രറികളും ഒന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ഈ അക്കാദമിക വർഷം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഠന ഘട്ടങ്ങളിലെല്ലാം ഉയർന്നു വരാറുള്ള എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ മുതലായ പല ചോദ്യങ്ങൾക്കും നാം ഉത്തരം കണ്ടെത്തിയത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയായിരുന്നു. ഇതിന് നമ്മെ ഏറെ സഹായിച്ച സ്കൂൾ ലാബുകൾ ഇന്ന് നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത പരിമിതികൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നാം ചുറ്റുപാടിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഒരു പരീക്ഷണശാല സജ്ജീകരിക്കുന്നത്. ഹോം ലാബുകൾ അതിന്റെ പൂർണ്ണത കൈവരുന്നത് നിരന്തരം നമ്മൾ പരീക്ഷണങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി അത് ഉപയോഗിക്കുമ്പോഴും വിപുലീകരിക്കുമ്പോഴുമാണ്. ഹോം ലാബ് സജ്ജീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്ത AJ ജോൺ മെമ്മോറിയൽ HSSലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സമ്പൂർണ്ണ ഹോം ലാബ് സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അവർക്കൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത ഹെഡ്മാസ്റ്റർ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരെയും ഈ അവസരത്തിൽ പ്രത്യേകം പ്രശംസിക്കുകയാണ്. നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് AJ ജോൺ HSSനെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹോം ലാബുള്ള വിദ്യാലയമായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഹോം ലാബ് പരമാവധി ഉപയുക്തമാക്കി ധാരാളം മിടുക്കന്മാരായ ശാസ്ത്ര പ്രതിഭകൾ ഈ ഗ്രാമത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനൊരു ചെറിയ കവിത നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം. ചണ്ഡാല ഭിക്ഷുകി എന്ന കാവ്യത്തിൽ നമ്മുടെ കവിത്രയങ്ങളിലെ കുമാരനാശാൻ എഴുതിയ ഒരു കവിതയാണ്. ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്നൊരു പടം. ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. ശാസ്ത്രത്തിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തുന്നവരായ നിങ്ങൾക്ക് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലെ കാര്യങ്ങളെയെല്ലാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കുവാനും സജ്ജീകരിച്ച് അതിനെ പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടുത്തി പുതിയ പുതിയ ശാസ്ത്രീയ കാര്യങ്ങളിൽ അറിവ് നേടാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സംരംഭമല്ലേ? വീടുകളിൽ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ സംഭരിച്ചു വെച്ച് നിങ്ങൾ നടത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങളും അതിനോട് ചേർന്ന മറ്റ് പ്രവർത്തനങ്ങളും നിങ്ങൾ ഉണ്ടാകേണ്ടത്, നിങ്ങൾ നിർമ്മിക്കേണ്ടത് ഒരു ശാസ്ത്രീയ ബോധം, കാര്യങ്ങളെയൊക്കെ ശാസ്ത്രീയമായി കാണാനും വിലയിരുത്താനും ഒക്കെ ഈ പരിശ്രമം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടെത്തി, വസ്തുക്കളൊക്കെ കണ്ടെത്തി, അതിൻ്റെ പിറകിലെ ശാസ്ത്രം കണ്ടെത്തുക, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുക, ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരുക്കുന്ന സയൻസ് ലാബിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പുത്തൻ പുത്തൻ അറിവുകൾ തുറന്നതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് തരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ മൂസ സാർ, ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ രമേശ് സാർ, മറ്റ് അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് സമ്പൂർണ്ണ ഹോം ലാബ് പ്രഖ്യാപനവും ഓൺലൈൻ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനവും സംയുക്തമായി നടക്കുകയാണ്. കുട്ടികളുടെ പഠനത്തോടൊപ്പം ശാസ്ത്രപരമായ കഴിവുകളും
വികസിപ്പിക്കുവാൻ ഏറെ പ്രയോജനകരമാണ് ഈ ഹോം ലാബ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ശാസ്ത്രത്തോടുള്ള കുട്ടികളുടെ അഭിരുചി വളർത്തുവാനും ശാസ്ത്രീയമായ മേഖലയിൽ അവരെ ഉയർത്തുവാനും വളരെ പ്രയോജനമാണിത്. അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകളെ വികസിപ്പിക്കുവാൻ പറ്റുന്ന ഒരു വേദിയാണ് ശാസ്ത്രമേള. നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഈ ഹോം ലാബ് ശാസ്ത്രമേള വളരെ പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ, അധ്യാപകർ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏറെ കാലമായി നമ്മളെല്ലാവരും വളരെ അകലെയായിരുന്നെങ്കിലും നമ്മുടെ അധ്യാപകരുടെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ നാം വളരെ അടുത്ത് സഹവസിച്ച് പോകുന്ന അനുഭവങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ പല ഓൺലൈൻ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ വിരഹവും വിരസതയും നമുക്ക് അന്യമായിരുന്നു. അത്തരത്തിലുള്ള നല്ലൊരു പ്രവർത്തനമാണ് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം നമുക്കായി ആവിഷ്കരിച്ച ഹോം ലാബ് അഥവാ വീട്ടിലൊരു പരീക്ഷണമൂല. ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് വളരെ ആവശ്യമായ സ്വയം പ്രവർത്തനവും അതിലൂടെയുള്ള സ്വയം ബോധ്യപ്പെടലും സാധ്യമാക്കുന്നതിനു വേണ്ടി ശാസ്ത്ര ലാബും അതിലെ പരീക്ഷണ പ്രവർത്തനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. COVID-19 പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിലെ ശാസ്ത്ര ലാബും ലാബിൽ നിന്ന് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ രൂപീകരിച്ച ശാസ്ത്ര ലാബിൽ പരീക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യുകയും കണ്ടെത്തലുകൾ നടത്തുകയും ശാസ്ത്ര പഠനം മെച്ചപ്പെട്ടതും അതേപോലെ മാനസിക ഉല്ലാസം നൽകുന്നതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രവും നമ്മുടെ വിദ്യാലയവും കൂടി ചേർന്ന് ചെയ്ത ഈ പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കുട്ടികളുടെ ശാസ്ത്ര പഠനത്തിൽ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്ന ഒന്നാണ് സ്കൂൾ ശാസ്ത്ര ലാബുകൾ. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇതിൻ്റെ അഭാവം പരിഹരിച്ചുകൊണ്ട് കുട്ടികൾ സ്വന്തമായിട്ട് ലാബുകൾ സജ്ജീകരിച്ച് തങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ നടത്തി ശാസ്ത്ര പഠനം മികവുറ്റതാക്കി തീർക്കുന്നതിന്, ശാസ്ത്രാവബോധം വളർത്തുന്നതിനും ജില്ലാ വിദ്യാഭ്യാസ സമിതി ആവിഷ്കരിച്ചിരിക്കുന്ന ഹോം ലാബ് പദ്ധതി നമ്മുടെ സ്കൂളിലും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് നടന്നത്. ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ സ്കൂളിലെ സമ്പൂർണ്ണ ഹോം ലാബ് പ്രഖ്യാപനം നടത്തി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട കുന്നമ്മൽ സബ് ജില്ലാ സയൻസ് ക്ലബ് കൺവീനർ ശ്രീ എം ഇ രമേശ് മാഷാണ്. മാഷിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ, അധ്യക്ഷപദ അലങ്കരിച്ച ബഹുമാനപ്പെട്ട മൂസ സാറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഷിജി ടീച്ചർക്ക് നന്ദി അർപ്പിക്കുന്നു. ആശംസകൾ അർപ്പിച്ച നമ്മുടെ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട മാനേജർ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പമായിരിക്കുന്ന വേണ്ട പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും നൽകുന്ന ബഹുമാനപ്പെട്ട ഇടയാലച്ചന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഏറ്റവും സഹകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ റോയ് ബില്ലാട്ടിന് നന്ദി അർപ്പിക്കുന്നു. വിദ്യാർത്ഥി പ്രതിനിധിയായി സംസാരിച്ച മാസ്റ്റർ ദക്ഷ ധർമ്മികിന് നന്ദി അർപ്പിക്കുന്നു. ഹോം ലാബ് നിർമ്മാണത്തിനായിട്ട് നേതൃത്വം നൽകിയ എല്ലാ സയൻസ് ടീച്ചേഴ്സിനും ആ സപ്പോർട്ട് നൽകിയ ക്ലാസ് ടീച്ചേഴ്സിനും എല്ലാ അധ്യാപകർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. വീടുകളിൽ ഹോം ലാബുകൾ സജ്ജീകരിക്കുന്നതിനായി കുട്ടികൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും സഹായവും സഹകരണവും നൽകിയ എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. വീടുകളിലിരുന്ന് ഓൺലൈൻ വഴിയായി ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഏറ്റവും നന്നായി ഹോം ലാബുകൾ പരീക്ഷണ മൂലകൾ സജ്ജീകരിക്കുകയും പഠന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത് ഈ പദ്ധതി വിജയിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളാണ്. ഇപ്പം തങ്ങളുടെ കഴിവിനേക്കാളും അധികമായിട്ട് വളരെയധികം അവരതിനായിട്ട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിജയം നൽകി
നമ്മെ പരിപാലിക്കുന്ന നല്ല ദൈവത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്കൂൾ ശാസ്ത്ര ക്ലബിൻ്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. From 6:30. Today I am conducting here an experiment. The things required for that is 4 pieces of candle, a lighter, a spoon, some vinegar and baking soda and a pot. First we can put the candle into the pot. Then we can burn it. We can put some baking soda around it. Then we can pour some vinegar in it. Acetic acid and baking soda is sodium bicarbonate. These two things together we got carbon dioxide. Carbon dioxide is a fire extinguisher. The chemical reactions between these two things extinguish the candlelight. This is the simplest fire extinguisher. Thank you. Karam, yan Salvi Shibu. RIL padikunu. ചലനവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. താഴേക്ക് വാ, മധ്യത്തിൽ നിൽക്ക്. താഴേക്ക് വാ, മുകളിൽ തന്നെ നിൽക്ക്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ബോട്ടിൽ, സെലോടേപ്പ്, ചെറിയ കമ്പി, നൂല്, മുത്ത്. ആദ്യം ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക. ബോട്ടിൽ നടുവിൽ ഒരു ഹോൾ ഇടുക. ആ ഹോളിലൂടെ ഇതേപോലെ കമ്പി വളച്ചു വെക്കുക. കമ്പിയുടെ ഇരുവശത്തുമുള്ള രണ്ട് കാലുകൾ ആ ഹോളിലൂടെ തന്നെ പുറത്തെടുത്ത് ബോട്ടിലുമായി ചേർത്ത് വെക്കുക. കമ്പി കാണാതിരിക്കാൻ വേണ്ടി സെലോടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. ബോട്ടിന്റെ ഇരുവശത്തും രണ്ട് ഹോളുകൾ ഇടുക. ആ ഹോളിലൂടെ ഇതേപോലെ നൂല് കയറ്റുക. നൂല് കയറ്റുമ്പോൾ നേരത്തെ വെച്ച കമ്പിയുടെ അകത്തുകൂടെ കയറിയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. നൂലിന്റെ ഇരുവശത്തും രണ്ട് മുത്തുകൾ കോർക്കുക. ആ മുത്ത് കെട്ടുക. ബോട്ടിൽ മുകളിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നൂല് ടൈറ്റായി വലിക്കുക. ബോട്ടിൽ എപ്പോഴാണോ താഴോട്ട് വേണ്ടത് അപ്പോൾ ലൂസാക്കിയാൽ മതി. എവിടെയാണോ ബോട്ടിൽ നിൽക്കേണ്ടത് അവിടെ ടൈറ്റ് ആക്കിയാൽ മതി. എന്താണ് ഇതിന് പിന്നിലുള്ള സയൻസ്? ബോട്ടിൽ മുകളിൽ തന്നെ ഇരിക്കുമ്പോൾ നൂൽ കമ്പിയുമായി ഉരസുന്നു. ഉരസൽ മൂലം ഉണ്ടാകുന്ന ഒരു ബലമാണ് കർശന ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ്. ബലം ബലത്തിന്റെ സ്വാധീനം മനസ്സിലാക്കുന്ന ഒരു പരീക്ഷണമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത്. താങ്ക് യു ഓൾ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദിത്യ വെപ്പി. ഞാൻ എജി ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8B ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് എൻ്റെ ഹോം ലാബും അതുപോലെ തന്നെ എൻ്റെ ഹോം ലാബിൽ ചെയ്യുന്ന ഒരു പരീക്ഷണവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ചെയ്യുന്ന പ്രവർത്തനമാണ് നമുക്ക് എങ്ങനെ ചെറുനാരങ്ങയിൽ നിന്നും എങ്ങനെ ഒരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാമെന്ന് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ആറ് ചെറുനാരങ്ങ വേണം. ആ ചെറുനാരങ്ങ ഞാൻ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ലോഹങ്ങളാണ്. ഒന്ന് സിങ്കും ഒന്ന് കോപ്പറും.
ഈ കോപ്പർ 6 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്, സിങ്കും 6 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. 6 എണ്ണം എന്നത് ഒരു ചെറുനാരങ്ങ നമ്മൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പർ 6 എണ്ണവും ചെമ്പ് 6 എണ്ണവും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെറുനാരങ്ങയിലേക്ക് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു ചെറുനാരങ്ങയിൽ ഒരു കോപ്പർ വന്നാൽ അതിൽ ഒരു സിങ്ക് വരുന്ന വിധത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ പേര് ഡിയോൺ ഷാജി, ഞാൻ 6th A പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ്, പുഴയിൽ നിന്ന് മണൽ വാരുമ്പോൾ സമീപ പ്രദേശത്തുള്ള കിണറുകളിലെ ജലനിരപ്പിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്കിന്ന് നോക്കാം. ഇതിനായി ഞാൻ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്, നടുവിലായി PVC പൈപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബോട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ കളർ വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്കിപ്പോ കാണാം, ഇതിലുള്ള വെള്ളം ഇതിലേക്ക് ഈ ബോട്ടിലേക്കും ഒഴുകി പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിലുള്ള ഈ ബോട്ടിലുള്ള വെള്ളവും ഈ ബോട്ടിലുള്ള വെള്ളവും ഈക്വലായി നിൽക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഈ ബോട്ടിലേക്ക് കുറച്ച് മണൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാണാം, ഈ ബോട്ടിലേക്ക് ഞാൻ മണൽ ഇട്ട് കൊടുത്തപ്പോൾ 2 ബോട്ടിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിൽ നിന്ന് മണൽ കോരിയെടുക്കുകയാണ്. ഇപ്പൊ ഈ ബോട്ടിലെ മണൽ ഇതിലേക്ക് കോരി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ബോട്ടിലെയും ജലനിരപ്പ് താന്നിട്ടുണ്ട്. ഇത് പുഴയായും ഇത് കിണറായും നിങ്ങൾ ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. പുഴയിൽ നിന്ന് മണൽ കോരുമ്പോൾ സമീപ പ്രദേശത്തുള്ള കിണറുകളിലെ ജലനിരപ്പ് താഴുന്നത്. ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനം എയർ പ്രഷറുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനാവശ്യമായ കാര്യങ്ങൾ: ഒരു ബലൂൺ, ബോട്ടിൽ കുറച്ച് വെള്ളം. ഞാൻ ബലൂണിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, ബോട്ടിലിൽ എയർ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ഈ ബലൂണിലുള്ള വെള്ളം ബോട്ടിലോട്ട് ഒഴിക്കുകയാണ്. ബലൂൺ അതേപോലെ വീർത്തിരിക്കുന്നു, ഇതിലോട്ട് വെള്ളം ചെന്നു. ബോട്ടിലിൽ എയറിന് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് നേരെ ബലൂണിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ടാണ് ബലൂൺ വീർത്തിരിക്കുന്നത്. താങ്ക് യു. അരങ്ങയിലേക്ക് വയ്ക്കാം. ഇവിടെ ഒരു സിങ്ക് വന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഒരു കോപ്പർ ഇടുന്നത്. ഇവിടെ ഒരു കോപ്പർ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു സിങ്ക് ഇടണം. ഓക്കെ, ഇനി ഇത് നമുക്ക് വർക്കൗട്ടായോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു LED ബൾബ് എടുത്തിരിക്കുന്നു. നമുക്ക് കത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാ കത്തുന്നുണ്ട്, നല്ലോണം കത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തന തത്വം ആസിഡുകളിലും മറ്റു അല്ല ചെറുനാരങ്ങയും മറ്റു പഴവർഗ്ഗങ്ങളിലും നമുക്ക് ആസിഡുകൾ ഉണ്ടാവും. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ്. അതുകൊണ്ട് സിട്രിക് ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ വൈദ്യുതി ഉണ്ടാകുന്നു. ഈ പ്രവർത്തനം ഇവിടെ കഴിയുന്നു.